ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ആൻഡ് ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബേഡ്സിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു മാരകമായ രോഗത്തെപ്പറ്റിയുള്ളതാണ്. ഏത് രോഗമാണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്ന ഒരു അസുഖമാണിത്. നമ്മുടെ ബേഡ്സിന് ഈ അസുഖം വരില്ല എന്ന് ചിന്തിച്ച് ഇതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ വിടരുത്. ഈ അസുഖം ഒരു കുഴപ്പമില്ലാത്ത ബേഡ്സിന് പോലും വരാവുന്ന ഒരസുഖമാണ്. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചിക്സിൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിട്ട് ഇത് അഡൽട്ടായി എന്നിട്ടും തൂവലുകൾ വരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ബേഡ്സിൻ്റെ തൂവലുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. പലർക്കും ഈ അസുഖം മാറാനുള്ള മരുന്നിനെക്കുറിച്ചാണ് അറിയേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ അസുഖം വരുന്നതെങ്ങനെയാണെന്നും വരാതിരിക്കാനും ഇനി വന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ അസുഖത്തിൻ്റെ മരുന്നിനെക്കുറിച്ചുമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ഓൺ ചെയ്യാൻ മറക്കരുതേ. ഈ ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. മോൾട്ടിങ് എന്നുള്ള വാക്ക് നമ്മളിതിന് മുൻപും പല വീഡിയോയിലും കേട്ടിട്ടുണ്ടാകും. അതിന് തൂവൽ കൊഴിഞ്ഞിട്ട് പുതുതായിട്ട് വരുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മോൾട്ടിങ് എന്ന്. എന്നാൽ ഈ വൈറസ് ഏവിയൻ പോളിയോമ വൈറസ് എന്ന പേരുള്ള ഒരു വൈറസാണ് ഈ രോഗത്തിൻ്റെ കാരണക്കാരൻ. പാപ്പവ വൈറസ് എന്ന ഫാമിലിയിൽപ്പെട്ട ഒരു വൈറസാണ് ഈ ഏവിയൻ പോളിയോമ വൈറസ്. ഈ രോഗം ആദ്യമായി കാണപ്പെട്ടത് ജർമ്മനിയിലേക്ക് ഫ്രാൻസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ചില ബേഡ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഈ രോഗത്തിന് ഫ്രഞ്ച് മോൾട്ട് എന്ന പേര് കിട്ടിയത്. ഇനി ഈ അസുഖം വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്ന അസുഖം വരുന്നത് ഏവിയൻ പോളിയോമ വൈറസ് ഇൻഫെക്റ്റഡ് ആയ ബേഡ്സിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ അസുഖം മെയിനായിട്ട് വരുന്നത് ഈ അസുഖം ഉണ്ടെങ്കിലും കാര്യമായ ലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കാത്ത അഡൽറ്റ് ബേഡ്സിൽ നിന്നാണ്. അവരുടെ ഫെതേഴ്സ് ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൂവലിൽ ഒരു തരം പൊടിയുണ്ട്. ചില ബേഡ്സിന് നമുക്ക് കാണാൻ പറ്റും, ചില ബേഡ്സിനത് കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും അവരുടെ ആ തൂവലിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തരം പൊടിയുണ്ട്. ആ പൊടിയിലൂടെയും പിന്നെ അതിന് ഡ്രോപ്പിങ്സ് അഥവാ കാഷ്ടം വേസ്റ്റ് ഇതിലൂടെയും പിന്നെ ഇവരിടുന്ന എഗ്ഗ് ഫീമെയിലാണെങ്കിൽ ഇടുന്ന എഗ്ഗിലൂടെയും പിന്നെ അവർ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന ക്രോപ്പ് മിൽക്ക്, അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. കുഞ്ഞുണ്ടായതിന് ശേഷം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൊടുക്കുന്ന തൊണ്ടയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മിൽക്കാണ് ക്രോപ്പ് മിൽക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൂടിയാണ് ഈ വൈറസ് കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നത്. ഇനി പല ഡോക്ടേഴ്സും പറയുന്നത് ഈ ഏവിയൻ പോളിയോമ വൈറസ് മിക്കവാറും എല്ലാ ബേഡ്സിൻ്റെയും ഉള്ളിലുണ്ട്. അത് പുറത്തേക്ക് കാണിക്കാത്ത സ്വഭാവം പുറത്തേക്ക് കാണിക്കാതെ ആക്റ്റീവ് ആകാതെ കിടക്കുകയായിരിക്കും എന്നാണ്. അപ്പോൾ ഈ ഒരു കുഴപ്പമില്ലാത്ത ബേഡ്സിൽ നിന്നും ഈ വൈറസ് ആക്റ്റീവ് ആകാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ അസുഖം നിങ്ങളുടെ കേജിൽ ഏതെങ്കിലും ഒരു ബേഡിനെ കണ്ടാൽ പിന്നെ ആ കേജ് പുതിയതായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ആ സീസണിൽ ആ രോഗം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വൃത്തിയില്ലാത്ത ചുറ്റുപാടിലുള്ള ബ്രീഡിങ്, അതായത് ഒരു പോട്ടിൽ തന്നെ ക്ലീൻ ഒന്നും ചെയ്യാതെ രണ്ടും മൂന്നും ക്ലച്ച് കുഞ്ഞുങ്ങളെ എടുക്കുക. കുഞ്ഞുങ്ങൾ അവയുടെ തന്നെ വെറ്റ് വേസ്റ്റ് അതിൽ കിടന്ന് വളരുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലുള്ള ബ്രീഡിങ്ങിലൂടെ ഇത് ആക്റ്റീവ് ആകാം. ഇത് ആക്റ്റീവ് ആകാനുള്ള രണ്ടാമത്തെ ഒരു കാരണമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കപ്പെട്ടത് ഓവർ ബ്രീഡിങ് ആണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും മിക്കവാറും പറയാറുണ്ട് തുടർച്ചയായി രണ്ടല്ലെങ്കിൽ മൂന്ന് ബ്രീഡിങ്ങിന് ശേഷം പേരൻസിന് റെസ്റ്റ് കൊടുക്കണമെന്ന്, പ്രത്യേകിച്ചും ഫീമെയിലിന്. ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ബ്രീഡ് ചെയ്യിക്കുന്നതും ഈ അസുഖം വരാനുള്ള ഒരു കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻബ്രീഡിങ് ആണ്. ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരേ പേരൻസിൽ നിന്ന് ഒരേ ക്ലച്ചിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ തമ്മിൽ പെയറാക്കി ബ്രീഡാക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻബ്രീഡിങ്ങിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. ഫ്രഞ്ച് മോൾട്ട് പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് ബേഡ്സിനെ വാങ്ങിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബേഡ്സ് ആണെങ്കിൽ അവർ ഈ വൈറസിൻ്റെ വാഹകരാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം വലിയ വലിയ കച്ചവടക്കാരും വലിയ വലിയ ബ്രീഡർമാരും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഷോ ബഡ്ജീസിനെ വലിയ വില കൊടുത്തിട്ട് ഷോ ബഡ്ജീസിനെയൊക്കെ വരുത്താറുണ്ട്. അതിനെ നമ്മുടെ നാട്ടിലെത്തിച്ച് അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ പുറത്തുനിന്ന് വരുന്ന ബേഡ്സ് ഈ വൈറസിനെ കൊണ്ടുവരികയും അത് പിന്നീട് നമ്മുടെ നോർമൽ ബഡ്ജീസിലേക്ക്
അവയ്ക്ക് പകരുകയും നമ്മളിതിനെ കടയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവയിലൂടെ നമ്മുടെ കേജിലെത്തുകയും ചെയ്യും. നമ്മൾ വാങ്ങിക്കുന്ന ബേഡ്സിന് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും അവരിലൂടെ പുതുതായിട്ടുണ്ടാകുന്ന ചിക്സിനും പിന്നെ മറ്റ് ബ്രീഡിംഗ് പെയറിലൂടെ നിങ്ങളുടെ മൊത്തം ബേഡ്സിനും വൈറസ് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ അസുഖത്തിന് പ്രധാനമായിട്ടും രണ്ട് സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തത് പ്രൈമറി സ്റ്റേജ്, അതായത് രോഗം തുടങ്ങുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ക്രിട്ടിക്കലാണ്, അതായത് സിവിയർ സ്റ്റേജ്, അതായത് മാരകമായ അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രൈമറി സ്റ്റേജിൽ ബേഡ്സിൻ്റെ ഫ്ലൈറ്റ് ഫെതേഴ്സ് നഷ്ടപ്പെടുന്നു, അതിനെ പറക്കാൻ ഉപയോഗിക്കുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലൈറ്റ് ഫെതേഴ്സ് നഷ്ടപ്പെടുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല, ബേഡ്സ് നല്ല ആക്റ്റീവായിരിക്കും, പറക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഈ സ്റ്റേജിലുള്ള ബേഡ്സിന് ഒന്ന് രണ്ട് മോൾട്ടിംഗ് പീരീഡ്, അതായത് തൂവൽ കൊഴിഞ്ഞ് പുതിയ തൂവൽ വരുന്ന ആ ഒരു ഘട്ടമൊക്കെ കഴിയുമ്പോഴേക്കും മിക്കവാറും സുഖമാകാറുണ്ട്, അങ്ങനെ സുഖമായേക്കാം. അപ്പോൾ ഈ പ്രൈമറി സ്റ്റേജിലുള്ള ചിക്സിന് പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അവരുടെ ഫെതേഴ്സൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവയ്ക്ക് നമ്മൾ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല പ്രോട്ടീൻ റിച്ച്, നല്ല അമിനോ ആസിഡും കാൽസ്യവും എല്ലാം ഉൾപ്പെടുന്ന ഫുഡ് അതിന് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് സിവിയർ ആയിട്ടുള്ള സ്റ്റേജിൽ, ബേഡ്സിൻ്റെ ശരീരത്തിലെ മിക്കവാറും എല്ലാ തൂവലുകളും മുഴുവൻ പോയിട്ടുണ്ടാകും. ഒന്നെങ്കിൽ മുഴുവനുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെ മാത്രം ഒന്നോ രണ്ടോ തൂവലുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ബേഡ്സ് ജീവിതകാലം മുഴുവനും മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള ബേഡ്സിന് മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല, അതിൻ്റെ ബീക്ക് കളറൊക്കെ ചേഞ്ച് ആവും, ഫീമെയിലിനൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ബാക്കി ഭക്ഷണം കഴിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പറക്കാൻ മാത്രം ഇതിന് സാധിക്കില്ല, അതിന് പകരം ഇവർ ഓടുകയായിരിക്കും ചെയ്യുക, നല്ല സ്പീഡിൽ ഓടും. ഇനി ഇങ്ങനെയുള്ള ബേഡ്സ് അബദ്ധവശാൽ നിങ്ങളുടെ കേജിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ഇങ്ങനെയുള്ള ബേഡ്സിനെ കൊന്നു കളയാറാണ് പതിവ്, അപ്പം നമുക്ക് പലർക്കും ഇതിനെ കൊല്ലാനുള്ള മനസ്സ് വരില്ല. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ബേഡ്സിനെ ഒരിക്കലും മറ്റ് ബേഡ്സിൻ്റെ കൂടെ ഇടരുത് എന്നുള്ളതാണ്. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വൈറസ് വളരെ എളുപ്പത്തിൽ മറ്റുള്ള ബേഡ്സിന് പകർന്നേക്കാം. അഡൽട്ട് ബേഡ്സിന് വരുന്നത് അതിൻ്റെ ചിക്സ് പിറക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ചിക്സ് ഇറങ്ങിയ പേരൻസിനെ ആ കൂട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. കുറഞ്ഞത് ഒരു 6 മാസത്തേക്ക് അവയെ പിന്നെ ബ്രീഡ് ചെയ്യിക്കാനും പാടില്ല. ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ തന്നെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ മിക്കവാറും ഉള്ളത് ഇങ്ങനെ തൂവലില്ലാത്ത ഫ്രഞ്ച് മോൾട്ട് ബാധിച്ച കുഞ്ഞുങ്ങളായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ബേഡ്സിനെ മറ്റു ബേഡ്സിൻ്റെ സമ്പർക്കത്തിൽ വരാതെ നോക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവയെ മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവയെ തൊട്ട ശേഷം പിന്നെ മറ്റു ബേഡ്സിനെ ഫീഡ് ചെയ്യാനോ അതിന് തെനയും ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടുകളിൽ പോയി തൊടാനോ അവയ്ക്ക് ഫുഡ് കൊടുക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് മുൻപ് നന്നായിട്ട് കൈ സോപ്പും ഡെറ്റോളും ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ അസുഖത്തിൻ്റെ മരുന്നുകളെക്കുറിച്ചും വാക്സിനുകളെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതൊരു വൈറസ് രോഗമാണ്. നമുക്ക് മിക്കവാറും അറിയാവുന്ന മാരകമായ വൈറസ് രോഗങ്ങൾക്കൊന്നും ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എയ്ഡ്സ്, നിങ്ങൾക്കറിയാം, ഒരു എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്, അതിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കോവിഡ്, കൊറോണ വൈറസ് ഡിസീസ്, അതിനൊക്കെ മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. വാക്സിനൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ പാരറ്റ്സിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചിലതരം പാരറ്റ്സിന് പോളിയോമ വൈറസിനെതിരെയുള്ള വാക്സിൻസ് ഇപ്പോൾ ലഭ്യമാണ്. പല രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. എന്നാൽ നമ്മൾ വളർത്തുന്ന ഈ ബഡ്ജീസിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ അസുഖം വരാതിരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സാഹചര്യങ്ങളുണ്ടല്ലോ, ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ബേഡ്സിനെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. ഭാവിയിൽ വല്ല മരുന്നും കണ്ടുപിടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചു തന്ന അദ്ദേഹത്തിൻ്റെ കേജിലുണ്ടായ ഒരു ചിക്കിൻ്റെ ഫോട്ടോയും വീഡിയോസുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ താങ്ക്സ് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ബേഡിന് ഇപ്പോൾ റിക്കവറായിട്ട് വരുന്നുണ്ട്, ഫെതേഴ്സൊക്കെ വരാൻ തുടങ്ങി, നല്ല ക്യൂട്ടായി തുടങ്ങി എന്നാണ് എനിക്ക് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ബഡ്ജീസിന് ഇതുപോലെയുള്ള മാരകമായ അസുഖങ്ങൾ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം. നമ്മുടെ ചാനലിലെ കൂടുതൽ നല്ല നല്ല വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ഹോം പേജിൽ പോയിട്ട് വീഡിയോസ് സെലക്ട് ചെയ്ത് അതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇനി അതല്ലെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
നിങ്ങളിനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.